അസ്സാം വലൈക്കും വറഹമത്തുള്ള യു എ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജോഹർ കയും മൂസിനും ഞാനുവാണുള്ളത് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നൊരു വിഷയം പല ആളുകളും ചോദ്യം റൈസ് ചെയ്യാറുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു എന്ന് പറയുന്നത് ഇസ്ലാമിൽ നമ്മൾ ദൈവം എന്ന അർത്ഥത്തിൽ അള്ളാഹു എന്ന പ്രയോഗമാണല്ലോ കൂടുതൽ പ്രയോഗിക്കാറുള്ളത് അപ്പോൾ അള്ളാഹു എന്നത് ആക്ച്വലി ദൈവമാണോ അല്ലെങ്കിൽ അള്ളാഹു എന്നുള്ള പ്രയോഗം ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നുള്ളതിന് എനിക്ക് തെളിവാണുള്ളത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റിനൊക്കെ വരാറുള്ള ചില നിരീക്ഷരവാദികളുടെ അത് ദൈവം ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം മാറ്റി വെച്ച ആളുകളും ചിലപ്പോൾ ചോദിക്കും അള്ളാഹു എന്നുള്ളത് ദൈവമാണോ എന്നുള്ളത് അവരെ സംബന്ധിച്ച് അവർ ദൈവത്തെ അംഗീകരിക്കുന്നില്ല അപ്പോൾ അതൊരു ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല സത്യാന്തരമായിട്ടുള്ള ചോദ്യമല്ല ദൈവത്തെ അംഗീകരിക്കാത്ത ആളുകൾ അള്ളാഹു എന്നുള്ളത് ദൈവമാണോന്നുള്ള ഒരർത്ഥല്ല കാരണം ഇല്ലാത്ത ദൈവമാണോ അള്ളാഹു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ദൈവമില്ല ചോദിക്കുന്നതിൽ അർത്ഥമല്ല ചില ആളുകളെ സംബന്ധിച്ചില ആളുകൾ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ പ്രപഞ്ചത്തിൽ മുന്നിൽ എന്തൊക്കെയൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു അവരൊരു ദൈവം എന്ന അർത്ഥത്തിലുള്ള ഒരു അസ്തിത്വത്തെ അവർ കാണുന്നുണ്ട് അപ്പം അവർ ചോദിക്കുകയാണ് ഈ അള്ളാഹുന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവമാണോ എന്നുള്ളത് ഇപ്പൊ ചോദ്യത്തെ അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശരിക്കും ദൈവം എന്നുള്ളൊരു അസ്തിത്വത്തെ പറ്റി സംസാരിക്കാനുള്ളതാണ് ഫിലോസഫിക്കലി താത്വികമായിട്ടൊന്നല്ലാതെ വളരെ ലളിതമായിട്ട് നമുക്ക് എങ്ങനെയതിനെപ്പറ്റി ഈ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സങ്കല്പം ഈ യൂട്യൂബ് വന്നതിന് ശേഷം തുടങ്ങിയ സംഭവമല്ല പിന്നെ ലോകത്തിൻ്റെ ആചാര്യന്മാർ അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും പണ്ട് കാലം മുതലേ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് ഡസ് ഗോഡ് എക്സിസ്റ്റ് ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ ആ ദൈവം ആരാണ് പല സമയത്തായിട്ട് പല ആളുകൾ പല ഉത്തരങ്ങളുമായിട്ട് നമ്മളെ മുന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരോടൊക്കെ നമ്മൾക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഒരു ഒരാള് ദൈവം അള്ളാഹു ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ദൈവം എന്താണെന്ന് അറിയുന്ന ഒരാൾക്കാണ് അള്ളാഹു ദൈവമാണോ കമ്പയർ ചെയ്യാം ഒരു മാനദണ്ഡം വേണം അല്ലെ പിന്നെ നിങ്ങളുടെ ഈ പിന്നെ ഒരു ഫോണ് പിന്നെ ബ്ലാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് എന്താണോ അതിനുശേഷമാണ് ഇത് ബ്ലാക്ക് ആണോ അല്ലെ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ദൈവത്തെ അറിയാത്ത ഒരാൾക്കൊരിക്കലും അള്ളാഹു ദൈവമാണോ എന്ന് ചോദിക്കാം ദൈവത്തെ അറിയാത്തതും ദൈവത്തെ അംഗീകരിക്കാത്ത ദൈവത്തെ അള്ളാഹു ദൈവമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അതൊരു ബുദ്ധിശൂന്യമായ ചോദ്യം മാത്രമാണ് അപ്പോൾ അവിടെ പിന്നെ ഒരാൾ ചോദിക്കുകയാണ് അള്ളാഹു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് നമുക്ക് ഒരു എയ്ത്തിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അവരായിട്ടുള്ള ഡിസ്കഷൻ അവിടെ തീർക്കും അവരെ മാറ്റി വെക്കും അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് ബുദ്ധിശൂന്യനായ ഒരാളാണ് ഒരു തീർച്ചയായും ഒരു ഒരു എയ്ത്തിസ്റ്റ് ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ബുദ്ധിശൂന്യനാണ് പിന്നെ പിന്നെ ഡിസ്കഷൻ അവിടെ സ്കോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്കഷന് സ്കോപ്പ് ഇല്ല മറിച്ച് ഒരു അഗ്നോസ്റ്റിക് നമ്മുടെ മുന്നിൽ പോരെ എനിക്കറിയില്ല ദൈവമുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല അപ്പം അവൻ്റെ അടുത്ത് നമുക്ക് ദൈവമുണ്ട് എന്നുള്ള സംഭവം നമുക്ക് പരിചയപ്പെടുത്തിക്കും ശേഷം വരുന്ന ക്വസ്റ്റ്യാണ് ക്വസ്റ്റ്യൻ ആണ് അള്ളാഹു ദൈവമാണോ അഗ്നോക്സ് എന്ന് പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് പ്രേക്ഷകർ ചില ആളുകൾക്ക് ഇപ്പോൾ വേർഡ് കേട്ടിട്ടുണ്ടാവില്ല സന്ദേഹവാദി ആജ്ഞേയവാദി എന്നൊക്കെയാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം കൊടുക്കുക അഥവാ ദൈവമുണ്ടോ എന്ന വിഷയത്തിൽ അയാൾ സന്ദേഹത്തോടെ ഇരിക്കുന്ന ഉറപ്പില്ല ഉറപ്പില്ല നമ്മളെ ആദ്യ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റു ഒക്കെ ആ ഗണത്തിൽ വരുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞിട്ട് മുന്നേ അതായത് എനിക്കറിയില്ല അത് ഒരു ഒന്നും കൂടി അറിയാത്ത ചില ആളുകൾ ഈ ചോദ്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ചില ആളുകൾ എനിക്കറിയില്ല എന്ന് പറയുന്ന ആളുകൾ കുറെ കാലം എന്ന് സംസാരിച്ച ആളുകളൊക്കെ നിങ്ങൾ നിങ്ങള് എന്ന് പറയാൻ കാരണം എന്താ നിങ്ങളെ തെളിയിക്കുന്നു പറയുമ്പോൾ ചില ആളുകളൊക്കെ ആ ഞങ്ങൾക്ക് അറിയില്ല ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയാം അത്ര ആളുകളെ പറ്റിയിട്ടല്ല അയാളെ മാറ്റി അയാളൊക്കെ നേരത്തെ എന്നാൽ ശരിക്കും ദൈവത്തെ പറ്റി അന്വേഷിച്ചോണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് നമ്മള് എങ്ങനെയാണ് നേരത്തെ നിങ്ങൾ ഫിലോസഫേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ അതായത് ഈ ചർച്ച ഇന്നലെ തുടങ്ങിയതൊന്നല്ല ഞാൻ കുറച്ച് പുരാതന കാലം മുതൽക്ക് തന്നെ ഫിലോസഫേഴ്സ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് അനുകൂലി ദൈവം എന്ന് പറഞ്ഞിട്ടും ദൈവം ദൈവമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഫിലോസഫേഴ്സ് പലരും രംഗത്ത് വന്നിട്ടുണ്ട് ചിലർ ചില പ്രത്യേക ദൈവങ്ങളെ എതിർത്തു അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന ചില ദൈവങ്ങളെ മാത്രം എതിർത്തു അങ്ങനെയുണ്ട് എന്നാൽ എന്നാലൊരു സൂപ്പർനാച്ചുറൽ പവർ വിശ്വസിക്കുകയും ചെയ്തു എസ്റ്റാബ്ലിഷ്ഡ് റിലാജൻ റിലീജ്യൻസിനെ എതിർത്തു പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒക്കെ ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുകയൊക്കെ ചെയ്തു അപ്പം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ ഫിലോസഫിക്കലായിട്ട് നമ്മളത് സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ മുമ്പുള്ള പല യുവേഴ്സിലും നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പല പല ആർഗ്യുമെൻസ് ഉപയോഗിച്ചുകൊണ്ട് ദൈവമുണ്ട് എന്ന് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ വളരെ ലളിതമായി നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് വ്യത്യസ്ത മേഖലകൾ വ്യത്യസ്ത വീക്ഷണ ഗോണുകൾ എന്ന് പറഞ്ഞു പഠിക്കാം വ്യത്യസ്ത വിഷയങ്ങളിലൂടെ നമുക്ക് ഒരു വിഷയത്തെ തന്നെ പഠിക്കാം ഉദാഹരണത്തിന് ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് ഫിലോസഫിക്കലി നമുക്ക് പഠിക്കാൻ കഴിയും അതേപോലെ സയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും അതേപോലെ ഭൂമിശാസ്ത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് ദൈവം എന്ന ഒരു ഒരു അസ്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും ഇത് കേവലം ദൈവത്തിൻ്റെ വിഷയത്തിന് മാത്രമല്ല അപ്പോൾ നമ്മൾ ഭൗതികമായ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എടുക്കാൻ നമ്മുടെ മനുഷ്യ ശരീരം അപ്പം മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ബയോളജിക്കലി നമുക്ക് പഠിക്കാൻ കഴിയും അതേപോലെ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് ആന്ത്രോപോളജി പ്രകാരം അതിന് പഠിക്കാൻ പറ്റും അതേപോലെ മനുഷ്യ ശരീരത്തെക്കുറിച്ച് തന്നെ കെമിസ്ട്രി ഉപയോഗിച്ച് കാരണം ഉള്ളിൽ കുറേ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അപ്പോൾ കെമിസ്ട്രി ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ ബയോളജി ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളോടെ മനുഷ്യ ശരീരം എന്ന ഒരു 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 എൻറ്റിറ്റിയെ നമുക്ക് പഠിക്കാൻ കഴിയും ഇതേപോലെ തന്നെ പഠിച്ചവനെ കുറിച്ചും നമുക്ക് ഫിലോസഫിക്കലി അല്ലാതെ വ്യത്യസ്തങ്ങളായ വിജ്ഞാനശാഖല അതായത് എല്ലാം പടച്ചവനാണ് പഠിച്ചവൻ സ്വാഭാവികമായിട്ടും എല്ലാത്തിലും പഠിച്ചവനിലേക്കുള്ള ഒരു വഴി തുറന്നു നടക്കുന്നുണ്ടാവും ആ വഴികളിലൂടെ പ്രവേശിച്ചാൽ എല്ലാത്തിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എല്ലാത്തിന്റെയും പിന്നിലുള്ള ആ പഠിച്ചവനിലേക്ക് എത്താൻ കഴിയുന്നതാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് അതില് ഫിലോസഫി ഒരു വഴിയാണ് ഒരു വഴി മാത്രം അതല്ലെങ്കിൽ നമുക്ക് ഈ ചരിത്രങ്ങൾ പഠിച്ചിട്ട് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഹമാൻ എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു ഫിറോവിൻ്റെ കാലത്ത് ഈ പിന്നെ പിരമിഡുകൾക്ക് ഉണ്ടായിരുന്നത് ഖുർആൻ ആ പേര് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഖുർആൻ ഹമാൻ എന്നുള്ള ആ ഒരു വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഇത് ആ ഒരു വ്യക്തിയുടെ പേര് അതാണ് എന്നുള്ളത് നബിസ്ലാ അല്ലയുടെ കാൽ ആ ഒരു സമയത്ത് അറിയാൻ യാതൊരു മാർഗമില്ലായിരുന്നു അത് പിന്നീട് ഹാരോക്ലിഫിക്സ് നമുക്ക് റീഡ് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് ഇന്ന ഒരു വ്യക്തിയാണ് ഹനാ ഹമാൻ എന്ന പേരുള്ള ആ വ്യക്തിയാണ് ഇതിന്റെ ഡിസൈനർ എന്ന് ഡീകോഡ് ചെയ്ത് ഡീകോഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് ചരിത്രപരമായിട്ട് അത് ഖുർആാനിന്റെ എങ്ങനെ പ്രോഫറ്റ് മുഹമ്മദിന് ഈ പേര് കിട്ടി ഹമാൻ എന്നുള്ള പേര് കിട്ടി ആ കാലഘട്ടത്തിൽ ഒരു കൃത്യമായി ആയിരം ആയിരത്തോളം വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇത് റീഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ആകെ ഒരു സൊല്യൂഷനുള്ളൂ ആ ഒരു പാസ്റ്റ് അറിയുന്ന ഒരു സോഴ്സിൽ നിന്ന് മാത്രമാണ് ഇത് ഏതായിരിക്കും സോഴ്സ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് അവിടെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രസൻസ് കാണുക മാത്രമല്ല ഇപ്പം നമ്മൾ ആ വിഷയം മാത്രമല്ല അപ്പോൾ ഹൈറോഗ്ലിഫിക്സ് തന്നെ ഇപ്പോൾ ഈജിപ്തിലെ പുരാതന ഈജിപ്ഷ്യൻ നാഗികതയുടെ ആയിട്ടാണല്ലോ നമ്മൾ ഹൈറോഗ്ലിഫിക്സിനെ പരിചയപ്പെടുന്നത് ഈ ഹൈറോഗ്ലിഫിക്സ് തന്നെ നമുക്ക് വേറെ ചില സംഭവങ്ങൾ കാണാൻ കഴിയും ഖുർആൻ അതുപോലെ ഉദ്ധരിച്ച പക്ഷേ ഈ ഏറ്റവും റീസെൻ്റ് ആയിട്ട് മാത്രം കണ്ടുപിടിക്കപ്പെട്ട പല കാര്യങ്ങളും ഖുർആൻ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണം ഈ ഫറോവമാർ മരിച്ചാൽ അവർ സ്വാഭാവികമായിട്ട് അവരുടെ വിലാപത്തിന്റെ ഭാഗം ഭാഗമായിക്കൊണ്ട് ആകാശവും ഭൂമിയും കരഞ്ഞു എന്ന് പറയാറുണ്ട് ഒരു ഒരു ഫറോവ മരിച്ചാൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാക്കന്മാരുടെ പൊതുവായ സ്ഥാനപ്പേരാണ് അപ്പൊ ഈ ഫറോവമാർ മരണപ്പെട്ടാൽ ഇപ്പൊ നമ്മള് നമ്മുടെ നാട്ടില് നാടുനീങ്ങി എന്നൊക്കെ ചില വ്യക്തികളെ കുറിച്ച് പറയാറുണ്ട് എന്നിട്ട് ഇതെന്തോ എഴുതി വെച്ചിട്ട് അവരുടെ മമ്മിയുടെ കൂടെ അവരുടെ ആ ലിപിയിൽ അത് ഈ അടുത്ത കാലം വരെ നമുക്ക് ഡിസൈഫർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലായിരുന്നു പക്ഷേ ഈ അടുത്തത് ഡീകോഡ് ചെയ്തു അത് അതേ പ്രയോഗം വിശുദ്ധ ഖുർആാൻ ഉപയോഗിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല ഫോ ഫറോവ അതായത് മുസാ നബ് അലിസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരു ഫിറൌനെ കുറിച്ച് പറയുന്നുണ്ട് ആ ഫിറാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു അഹങ്കാരിയായിരുന്നു ധിക്കാരിയായിരുന്നു ആ ധിക്കാരൻ കാരണം അള്ളാഹു അയാളെ നശിപ്പിച്ചു അപ്പോൾ അവിടെ ആകാശവും ഭൂമിയും കരയാൻ ഒരു പ്രസക്തി അയാൾക്കില്ല എന്ന രൂപത്തിൽ പറയാൻ വേണ്ടി കുർആാനത്ത് ഉപയോഗിക്കാം അത് രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കാം സാധാരണ ഒരു വായിക്കുന്ന ആളെ സംബന്ധിച്ച് ഫിറോൻ അത്ര വലിയ സംഭവം സംഭവമല്ലാന്ന് മനസ്സിലാക്കാം

പിന്നെ അല്ലെങ്കിൽ ഭ്രൂണശാസ്ത്രം പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് എത്തിയ ആളുകളുണ്ട് സയൻസിൻ്റെ തന്നെ വിവിധമായിട്ടുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് പഠിച്ചിട്ട് പിന്നെ ഇസ്ലാമിലേക്ക് എത്തിയ ആളുകളുണ്ട് പിന്നെ ഭാഷ പഠിച്ചിട്ട് അതായത് പിന്നെ പിന്നെ നിന്നെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാകുന്നു അള്ളാഹു എന്ന് പറയുന്ന അതായത് ഭാഷ എന്ന് പറയുന്നത് ആ ശാസ്ത്രം മാത്രം പഠിച്ചിട്ട് ഇസ്ലാമിലേക്ക് എത്തിയ ആളുകളുണ്ട് അതുമാത്രമല്ല ഈ മനഃശാസ്ത്രപരമായിട്ട് ഇസ്ലാമിൻ്റെ സമീപനങ്ങൾ പലതും ഒരു മനുഷ്യനോട് എങ്ങനെ ഒരു പടച്ചോണ്ട് ഡീൽ ചെയ്യുന്നു ചില 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 സമയത്ത് നമ്മൾ മനുഷ്യന്മാർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ പെരുമാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും പല സമയത്തും ആ പെരുമാറ്റങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതേസമയത്ത് പടച്ചോൻ പറയുന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങളിലെല്ലാം മനുഷ്യന് ചേർന്നതാണ് മനഃശാസ്ത്രപരമായിട്ട് ചേർന്ന് നിയമങ്ങൾ മാത്രമാണ് ശാരീരികമായിട്ട് ഇപ്പോൾ അവരോടൊരു ഭക്ഷണം കഴിക്കാൻ പറയുന്നതും വെള്ളം കുടിക്കാൻ പറയുന്നതും വെള്ളം കുടിക്കേണ്ട രീതി പറയുമ്പോഴൊക്കെ ഇപ്പോൾ കുടിക്കുമ്പോൾ ഒന്നാകെ കുടിക്കാതെ ഇറക്കി ഇറക്കി കുടിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും നമ്മൾ ആ കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ കഴിയാത്ത പല ബയോളജിക്കൽ അതേപോലെ തന്നെ നമ്മളെ സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ നമുക്കതിൽ പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഈ മനുഷ്യന് ചേർന്ന നിയമങ്ങളാണ് അവൻ്റെ മനസ്സിന് ചേർന്ന നിയമങ്ങൾ അവന്റെ ശരീരത്തിന് ചേർന്ന നിയമങ്ങളാണ് ആ പടച്ചവനിൽ നിന്ന് വരുന്നത് എന്നുള്ളത് ഈ നിയമങ്ങളെ പറ്റി പഠിക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളാണ് പല രീതിയിൽ ഈ ചർച്ചയിൽ ഏർപ്പെടുമ്പോഴും അത് ഇപ്പൊ നമ്മൾ പടച്ചോനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഒരു സംശയമുണ്ട് എങ്ങനെയാണ് ഈ പടച്ചോനുണ്ട് നമ്മൾ ആദ്യം സ്ഥാപിക്കുക എന്നൊരു സംശയമുണ്ട് അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് വ്യത്യസ്ത വിഷയങ്ങളിലൂടെ നമുക്ക് പടച്ചോനുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയും ഫിലോസഫിക്ക് സ്ഥാപിക്കുന്നതിന്റെ പല വീഡിയോകൾ മുമ്പ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ നമുക്ക് വളരെ ലളിതമായി വിശുദ്ധ കുറവ് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് പഠിച്ചോട് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി നമ്മൾ പല വഴികൾ പറഞ്ഞു ഇപ്പോൾ സയൻസ് എന്നുള്ള പറഞ്ഞു സയൻസിൽ പല മേഖലകൾ പറഞ്ഞു പിന്നെ ബയോളജി പറഞ്ഞു സൈക്കോളജി പറഞ്ഞു അതേപോലെ തന്നെ ആന്ത്രോപോളജി ഇങ്ങനെ ഇങ്ങനെ പല 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 വഴികളിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിലേക്ക് എത്താം ഇനി വളരെ ക്രിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഖുർആൻ ഒരു ഒരു എന്ന് പറയുന്നത് ആ ഒരു ആയത്തിൽ കൃത്യമായിട്ട് പഠിച്ചോൺ ചോദിക്കുന്നത് പിന്നെ വേർദേ ക്രിയേറ്റഡ് ബൈ നഫിങ് അതായത് ഒന്നുമില്ലാതെ വെറുതെ അവരുണ്ടായോ അതല്ലെങ്കിൽ പിന്നെ ക്രിയേറ്റേഴ്സ് അവര് സ്വയം അവരെ ക്രിയേറ്റ് അവരെ ഉണ്ടാക്കിയെടുത്തോ അതോ അല്ലെങ്കിൽ പിന്നെ ഡിഡ് ദേറ്റ് ദർത്ത് ഭൂമിയും ആകാശവും അവർ ക്രിയേറ്റ് ചെയ്തോ സർട്ടൺലി ദ ഡോൺ ബിലീവ് ഇൻ അല്ലെങ്കിൽ അവരെപ്പോഴും സംശാരി എന്നുള്ള അതായത് വളരെ സിമ്പിളി എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ മൂന്ന് സാധ്യതകൾ നമ്മളൊക്കെ നിലനിൽക്കുന്നുണ്ട് പ്രപഞ്ചമുണ്ട് എന്നുള്ള എല്ലാവരും യോജിക്കുന്ന അതെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ഇതിനാകെ മൂന്ന് സാധ്യതകളാണ് നിങ്ങൾ പഠിച്ചോൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് സാധ്യതകളാണുള്ളത് ആ മൂന്ന് സാധ്യതകളിൽ ഒന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ശരിക്കും ഖുറാൻ ഒരു ശൈലി നമ്മൾ ശ്രദ്ധിക്കണം ഖുറാൻ നമ്മൾ ചോദ്യം ചോദിക്കണം നിങ്ങൾ ഇത് വിശ്വസിച്ചോളണം എന്ന് പറയല്ല നേരെ നമ്മുടെ ചോദ്യം ചോദിച്ച് നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് ആമിന് ആണോ പഠിച്ചോ ഇല്ലാന്ന് ജസ്റ്റ് സങ്കല്പിക്കു അപ്പൊ ഒന്നുമല്ലാത്തതിന്ന് നിങ്ങൾ ഉണ്ടായോ ഉണ്ടാവോ അല്ലെങ്കിൽ അവരുണ്ടായോ ഒന്നുമല്ലായ്മ നിന്ന് അവരുണ്ടാക്കപ്പെട്ടോ ഇതാണോ നിങ്ങൾക്ക് ലോജിക്കല് ചിന്തിക്കാൻ ഇല്ല എന്നുള്ളത് ചോദ്യത്തിൽ അതിന് ഉത്തരം പറയും അങ്ങനെ ഒന്നും ഉണ്ടാവൂല ഒന്നുമില്ലായ്മ എങ്ങനെ ഒരു സാധനം ഒന്നും ഇല്ലായ്മ ഒന്നുമില്ല അത് അതിൽ ഇപ്പോൾ എത്ര ഒരു സാധനം ഉണ്ടാണെങ്കിൽ പൂജത്തിൽ നിന്ന് പിന്നെ ഒരു ഒന്നും ഉണ്ടാവില്ലല്ലോ പൂജ എപ്പോഴും പൂജയായിരിക്കും അപ്പോൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു നിലക്കും നിലക്കുണ്ടാവില്ല എന്നുള്ള കാര്യം പഠിച്ചു നമുക്ക് നമ്മുടെ ലോജിക്കു നേരെ ഏതൊരാൾക്കും സിമ്പിളായിട്ട് മനസ്സിലാകുന്നത് എത്ര പിന്നെ ഫിലോസഫർ ആണെങ്കിലും എത്ര സംഭവങ്ങൾ പഠിച്ചിട്ടുള്ള ആളെങ്കിലും അല്ലെങ്കിൽ വേണ്ട ഒരു രണ്ടാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടികൾക്ക് മനസ്സിലാകുന്ന ഒരു ചോദ്യമാണ് നീയാണ് നീയാണോ നിന്നുണ്ടാക്കിയ ആ കുട്ടിനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യാണല്ലേ അപ്പൊ അങ്ങനെ അല്ല എന്ന് പറയാം ആ രണ്ടാം ക്ലാസ് അല്ലെങ്കിൽ അഞ്ചു ആറ് വയസ്സായ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന ഒരു ചോദ്യാണത് പിന്നെ അടുത്തതായിട്ട് അതായത് ആണോ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നീ നിങ്ങൾ സ്വയം സ്വയം അപ്പൊ ഈ പേനക്ക് ഈ പേനക്ക് പേന ഉണ്ടാക്കാൻ പറ്റൂല കാരണം പേന എന്ന് പറയുന്ന സാധനം ഉണ്ടായാലാണല്ലോ പേര് ഒരു പ്രസക്തി അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ ഇത് രണ്ട് രണ്ടെണ്ണ ആണെങ്കിൽ ഇതിനുണ്ടാക്കിയ ഇതാണെന്ന് വേണമെങ്കിൽ പറയാം പറയാം കാരണം നമുക്ക് നമ്മൾ ഇപ്പൊ നമ്മള് നമ്മളെ എങ്ങനെ ജനിച്ചു വെച്ചാൽ ഒരു സ്ത്രീ പറയുകയാണ് ഞാൻ തന്നെ എന്നെ പ്രസവിച്ചു പറഞ്ഞാൽ നമുക്ക് തീരെ കാരണം ആ സ്ത്രീക്ക് പ്രസവിക്കണമെങ്കിൽ ആ സ്ത്രീ ആദ്യം ഉണ്ടാവണം അവരിക്കലും ലോജിക്കലി സാധ്യത എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സാധനത്തിന് എങ്ങനെ സ്വയം ഉണ്ടാക്കാൻ പറ്റും നമ്മളോട് ചോദിക്കുകയാണ് അങ്ങനെ ഉണ്ടാവൂലല്ലോ എന്താണ് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഈ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ ലോജിക്കലാണ് വരാനുള്ള ചാലഞ്ചും കൂടിയാണ് ഇത്രയും സ്വീകരിച്ചിട്ടാണ് എന്ന് പറയുന്നേ അതെ ആ ഒരു ചോദ്യമാണ് അതിൽ പറയാതെ അള്ളാഹു ചോദിക്കുന്നത് പിന്നെ അവസാനം അള്ളാഹു ചോദിച്ച മൂന്നാമത്തെ ഒരു സാധ്യത അതും ഇല്ലോജിക്കലാണെന്ന് നമ്മൾ അറിയിക്കുകയാണ് എന്താണ് നിങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ഈ ആകാശം ഭൂമിയുണ്ട് പിന്നെ ഈ പറയുന്ന ശ്രീരാമൻ ആണെങ്കിലും കൃഷ്ണൻ ആണെങ്കിലും ഇവരാണോ ആകാശഭൂമിയെ അതോ അവരൊക്കെ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ആകാശവും ഭൂമി ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ ജീസസ് പിറന്ന രാത്രി അന്ന് ആകാശം ഭൂമി ഉണ്ടായിരുന്നോ ഓക്കെ ആ കരഞ്ഞ രാത്രി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യ ദൈവങ്ങൾ അല്ലെങ്കിൽ ദൈവം അറിയപ്പെടുന്നത് എന്താണോ അവരൊക്കെ ഉണ്ടാകുന്ന ആ ഒരു രാത്രി അള്ളാഹു അല്ലാത്ത ഏതൊരു ക്രിയേറ്റർ എന്ന് നിങ്ങളവകാശപ്പെടുന്നത് അവരൊക്കെ ഈ ഭൂമിയിലെ പിന്നെ എപ്പോഴും പിന്നെ പല ആളുകളും അവർ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു പ്രതിമ ഇൻട്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ആ പ്രതിമ തന്നെ അതിനുള്ള ആ നെഗേഷനാണ് അല്ലെങ്കിൽ ആ ചിത്രം തന്നെ ആ അത് ആ പിന്നെ ഏത് ചിത്രമായിക്കോട്ടെ ആ ചിത്രം തന്നെ ചിത്രം ഉണ്ടെങ്കിൽ അത് ദൈവമല്ല ദൈവമല്ലാന്നുള്ളതിന് നെഗേഷനാണ് കാരണം അത് ഈ ആകാശഭൂമിയിൽക്കുള്ളിൽ വരുന്നതാണ് ബൈ ഡെഫിനിഷൻ തന്നെ ആകാശഭൂമികൾ ആ ചിത്രത്തിലുള്ള ദൈവം ക്രിയേറ്റ് ചെയ്തില്ല ചെയ്തിട്ടില്ലേ അതെ നമ്മൾ ഇതിനെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതേ സെയിം വാദത്തെ നമ്മൾ ഫിലോസഫിക്കൽ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇതിൻ്റെ തന്നെ പല എക്സ്പ്ലനേഷനുകളുടെ പല പല വേരിയേഷനുകൾ നമ്മൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് വളരെ ആഴത്തിൽ പോകുന്നില്ല ഒരിക്കലും ഒന്നിന് മറ്റൊന്നിനെ സൃഷ്ടിച്ച് അതിൻ്റെ പിന്നിലേക്ക് അതിങ്ങനെ അങ്ങനെ അനന്തമായിട്ട് പോകുക എന്ന് പറയുന്ന സംഭവം ഒരിക്കലും സാധ്യമല്ല സൃഷ്ടിക്കപ്പെടാത്ത ഒരു കാര്യം അതിന് പിന്നിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിനെ വിശദീകരിക്കാൻ പറ്റൂന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ അവർ മെയിനായിട്ട് ഒരു ചോദ്യം നിങ്ങൾ അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹു എന്ന് പറയുന്ന ഒരു അസ്തിത്വം ഉണ്ടല്ലോ അത് ദൈവമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ സ്ഥാപിക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത് ചില ആളുകളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ അല്ലെങ്കിൽ അറബികളുടെ മാത്രം ദൈവമാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കി വെച്ചവരുണ്ട് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടി അതിലേറെ സിമ്പിളാണ് അതായത് എന്നുള്ള പദം തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇവരുടെ ഭാഷ അതിൻ്റെ ഭാഷാപരമായി ഇപ്പോൾ അറബി ഭാഷയിലുള്ള ഭാഷയുള്ളൊരു പദമായിട്ടാണല്ലോ എന്ന് പറയുന്നത് എന്ന പദം തന്നെ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ യഥാർത്ഥത്തിൽ രണ്ട് പദങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടായത് അൽ പ്ലസ് ഇലാഹ് അതായത് അൽ എന്ന് പറഞ്ഞ ദിറ്റർമിക്കൽ ദ ഇലാഹ് ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടാൻ അർഹ ഡി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ദ ഗോഡ് അല്ലെങ്കിൽ ദ ഡൈറ്റി എന്ന് പറയുന്നതിനാണ് അള്ളാ എന്ന് എന്തുപറയുന്ന അറബിയിൽ പറയുന്നത് അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഗോത്രത്തെ സൂചിപ്പിക്കുന്ന ഒരു നാമമല്ല അല്ലെങ്കിൽ ആ എന്നുള്ളത് നമ്മൾ അള്ളാ എന്നുള്ള വാക്ക് അറബി മാറ്റിയിട്ട് ഇംഗ്ലീഷിലാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പൊ ആരാധിക്കപ്പെടാൻ അർഹനായവൻ ഇലാഹു എന്ന് പറഞ്ഞാൽ അതാണ് ആരാധിക്കപ്പെടാൻ വർഷിപ്പ് ചെയ്യപ്പെടാൻ അർഹനായിട്ടുള്ളവൻ അതാണ് ദ ഡേറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന സാധനം അത് മാത്രമേ അല്ല എന്നുള്ള പ്രയോഗത്തിന് വേറൊരുപാട് മഹത്വങ്ങൾ പല പണ്ഡിതന്മാരും പറയുന്നുണ്ട് പക്ഷെ ഒപ്പം തന്നെ നമ്മൾ അർത്ഥം നോക്കുമ്പോൾ അതെ അത് സിമ്പിളി ഗോഡ് അല്ലെങ്കിൽ എന്ന അർത്ഥത്തിലേക്കാണ് അത് സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗ ആളുകളെയോ ഒന്നല്ല സൂചിപ്പിക്കുന്നത് പിന്നെ അത് ഒന്നുകൂടെ ഒരു എന്താ പറയാ ആളുകളുടെ അറ്റൻഷൻ കൊണ്ടുവരു സാധനം അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഇലാഹ് എന്നുള്ള പറയുക ആരാധിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരും കാരണം ലോകത്ത് ഒരുപാട് കാര്യങ്ങളെ ആരാധിക്കുന്നതായിട്ട് ദൈവങ്ങളെ ആരാധിക്കാറുണ്ട് വസ്തുക്കളെ മൃഗങ്ങളെ ഒക്കെ ആരാധിക്കാറുണ്ട് പക്ഷെ ദ എന്ന് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ അൽ എന്ന് ചേർക്കുമ്പോൾ അതൊരു സ്പെസിഫൈ ചെയ്യാണ് ആക്ച്വലി ഗോഡായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന ആ ഏകമായിട്ടുള്ള ഗോഡിലേക്ക് ആ അതിനെ അതിനെ സ്പെസിഫിക്കലി കൊണ്ടുവരാണ് പടച്ചൻ്റെ ഓരോ പേരും അങ്ങനെയാണ് പടസന്റെ ഓരോ പേരിലും പഴയത് ഇപ്പൊ എന്റെ പേര് എന്ന് പറഞ്ഞാൽ അബ്ദുൾ സമദ് എന്നുള്ളതാണ് അതിൽ സമദ് എന്നുള്ള പ്രയോഗം മാത്രം എടുത്താൽ അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹുവിന്റെ വിശേഷണമാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റാരാളും ആശ്രയിക്കപ്പെടാത്ത സ്വയം നിലനിൽക്കുന്നവെന്നുള്ള അർത്ഥമാണ് എല്ലാത്തിനും തിരിച്ചു ആശ്രയിക്കാനും പറ്റണം ഈ സമതെന്നുള്ള ഒറ്റ പേരെടുത്താൽ പടശന്റെ പേരല്ല

ാഹു എന്ന് പറഞ്ഞാൽ ഒറ്റ റിയൽ അല്ലെങ്കിൽ എല്ലാവരും അംഗീകരിക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന യുക്തിപരമായിട്ട് ലോകത്തിന് എത്താൻ കഴിയുന്ന ഇപ്പോൾ സിമ്പിളി ഒരു മതത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ ഒരാൾ ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും നമ്മളോട് സംസാരിക്കാത്ത ആളുകളുണ്ട് ചില ആളുകൾ പറയും മതങ്ങളൊന്നും ഞാൻ വിശ്വസിക്കൂല പ്രത്യേക അയാൾ പറയും മഴ പെയ്യുന്നത് അത് അതെന്തോ ഒരു പവർ ആണ് അല്ലെങ്കിൽ നമ്മളെ നിലനിർത്തുക പക്ഷെ മതങ്ങളൊന്നുമില്ല അപ്പൊ അയാൾ എന്തൊരു പവറിനെ മനസ്സിലാക്കുന്നത്

അപ്പോൾ ഈ തോറയിലും ബൈബിളും ശരിക്കും അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഗോഡ് എന്നതിന് ഇപ്പൊ യഹോവ എന്നാണ് ബൈബിൾ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതേപോലെ തോറയിലൊക്കെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ആ യഹോവ എന്നുള്ളതിന് ദ ഗോഡ് എന്നതിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ക്രിപ്റ്റേഴ്സിന്റെ അറബിക് ട്രാൻസ്ലേഷൻസിൽ അതാണ് കൊടുക്കുക ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും യഹോവക്ക് പകരമായിട്ട് ആ ബൈബിളിൻ്റെ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും എന്ന് അറേബ്യൻ ക്രിസ്ത്യൻസ് ഇപ്പോഴും ദൈവമേ പറയുന്നത് അവരുടെ ചില പ്രാർത്ഥന ഇപ്പൊ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച ഒക്കെ ഉണ്ട് അങ്ങനത്തെ ചർച്ചകളൊക്കെ അള്ളാ എന്ന് വിളിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അവിടെ പ്രീച്ചേഴ്സ് വരെ അള്ളാഹ എന്ന പദവും പിന്നെ മാത്രമല്ല പ്രവാചകന്റെ കാലത്ത് മദീനയില് യഹൂദന്മാരുണ്ട് അവരും അല്ലാന്ന പറഞ്ഞത് ഇപ്പൊ അവര് പറയാണ് മക്കയിലെ ഏതോ ക്രൈസ്യകളുടെ ഗോത്ര ദൈവമാണ് അള്ളഹ് നാവ് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഡേഞ്ചർ സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ അങ്ങനെ കുറച്ചാൾ പറയുകയാണെങ്കിൽ അന്ന് യഹൂദമാരെ വിളിച്ചത് അല്ലെങ്കിൽ യഹൂദന്മാർ അവരുടെ യഹോവയെ വിളിച്ചത് ഈ ഗോത്ര ദൈവത്തിന്റെ നാമാവോ ഒരു നിലക്ക് ലോജിക്കലി സ്വീകരിക്കാൻ പറ്റില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു കാര്യം അന്വേഷിച്ചാൽ മതി നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന ഒരു സാധനം പരിശോധിച്ചാൽ മതി നമ്മളെല്ലാവരും ദൈവം എന്ന് പറയാം അതേപോലെ എന്ന് പറയുന്ന ഒരു കോമൺ ആയ സാധനമാണ് ഇതേപോലെയാണ് എല്ലാരും പറയുന്ന സംബന്ധിച്ചിടത്തോളം നമ്മൾ പടച്ചോൻ നമ്മൾ മലയാളികളാണ് അപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ ഒരു കോമൺ വേർഡാണ് ആ സൂപ്പർ നാച്ചുറൽ പവറിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കും ഇതേപോലെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ ആ സൂപ്പർനാച്ചുറൽ പവറിനെ വിശേഷിപ്പിക്കാനുള്ള ഒരു കോമൺ നെയിമാണ് അത് അത് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളാണെങ്കിലും ഏത് ആളുകളാണെങ്കിലും അവർ എത്രത്തോളം വെച്ചാൽ പേഗൻസ് ആയിട്ടുള്ള അതായത് ബഹുദൈവ ആരാധകർ പോലും അള്ളാഹിലും വിശ്വസിച്ചിരുന്നു അതെ അതിൻ്റെ ഒപ്പം അവർ പല വിഗ്രഹങ്ങളും വിശ്വസിച്ചിരുന്നു ഖുർആൻ പോലും അത് പറയുന്നുണ്ട് അവർ ആകാശങ്ങൾ സൃഷ്ടിച്ച ആരാണെന്ന് മഴ പെയ്യുന്ന ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ് അവർ അള്ളാഹു ആണെന്ന് പറയുന്നുള്ളത് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏത് ലാംഗ്വേജിലും അല്ലെങ്കിൽ ഏത് പിന്നെ ഏത് കോണ്ടിനെൻറ്റിലാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ആളുകളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളുടെ മനസ്സിൽ തന്നെ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലൊരു ഫിത്ര ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഏതോ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അയ്യോ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു സ്റ്റഡി ആ സ്റ്റഡിയിൽ അവർ ജനിച്ച ഉടനെ തന്നെ അവർ ഈ കുട്ടികളിൽ അൻപതോളം കുട്ടികളിൽ സോറി നൂറോളം കുട്ടികളിൽ നടത്തിയ ആ ഒരു സ്റ്റഡിയിൽ പിന്നെ ജസ്റ്റിൻ ബാരറ്റ് എന്നാണ് തോന്നുന്നത് ബാരറ്റ് അദ്ദേഹം നടത്തിയ ആ ഒരു സ്റ്റഡിയിൽ ഇത് പറയുന്നത് കൃത്യമായിട്ട് ജനിച്ച എല്ലാ കുട്ടികളിലും ഒരു ഹയ്യർ പവറിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നല്ല അപ്പോൾ ഈ ഹയ്യർ പവർ പിന്നെ ആണ് ലോകം ക്രിയേറ്റ് ചെയ്തതെന്നും പിന്നെ പിന്നെ മിക്കവാറും കുട്ടികളിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവിടേക്കാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതും ആ കുട്ടികളിൽ വിശ്വാസം ഉണ്ട് എന്നല്ല അദ്ദേഹം അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ബുക്ക് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്തരം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ മനസ്സിലുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ മലയാളികൾ എന്ന് വിളിക്കുന്ന അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും എന്ന് മലയാളത്തിൽ വിളിക്കുന്ന പടച്ച തമ്പുരാൻ ഓക്കെ അതല്ലാന്നുണ്ടെങ്കിൽ പരമേശ്വരൻ അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ദി ഗോഡ് അല്ലെങ്കിൽ ദി ഓൾ പവർഫുൾ അല്ലെങ്കിൽ പല ഡെഫിനിഷനിൽ നമ്മൾ ഒരു പവർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു സംഭവം ഏതാണോ ആ ഒരു സംഭവത്തിനെയാണ് ഇസ്ലാമിൽ അള്ളാഹു എന്ന് പറയുന്നത് അത്രമാത്രം പിന്നെ ഈ ഒരു അള്ളാഹുവിനെ തിരയുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു ദൈവത്തെ അള്ളാഹു എന്നുള്ള പദവുമായി ബന്ധപ്പെട്ട് ഇനിയും സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഡിക്ഷണറി ഒക്കെ നോക്കാവുന്നതാണ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും അംഗീകരിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും അവരെ സംബന്ധിച്ച് ഡിക്ഷണറി ഏതാണെങ്കിലും മലയാളം ഡിക്ഷറികൾ നോക്കാം ഇംഗ്ലീഷ് ഡിക്ഷൻ നോക്കാം അള്ളാഹു എന്നുള്ളതിന്റെ പര്യായമായിട്ട് നമുക്ക് അവർക്ക് തന്നെയാണ് പിന്നെ ഈ ഒരു ഈ ഒരു ദൈവത്തെ തിരിയുന്നൊരു വ്യക്തി ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരു മനസ്സ് ബ്ലാങ്ക് ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി ഈ അള്ളാഹുവിനെ തരുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മതങ്ങളും നമ്മൾ ടേബിളിന്റെ മുന്നിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ഒരു ഡെഫിനിഷനുമായിട്ട് ഈ പടച്ച തമ്പുരാൻ എന്നുള്ള ഡെഫിനിഷൻ അവരൊറ്റ വാക്ക് മതി മലയാളത്തിൽ പടച്ച തമ്പുരാൻ എന്നുള്ള വാക്കുമായിട്ട് നമുക്ക് ഒത്തുപോകുന്ന ഒരേ ഒരു കോൺസെപ്റ്റേ ലോകത്ത് നിലവിലുള്ളൂ അത് ഇസ്ലാമിലെ അള്ളാഹു അതിൽ ജീസസ് അവിടെ പാകില്ല കാരണം ജീസസിനൊരിക്കലും പടച്ച തമ്പുരാൻ എന്ന് ക്രിസ്ത്യാനി ക്രിസ്ത്യൻസ് പറയുന്നില്ല കാരണം ഒരു ഭാഗത്ത് പിന്നെ ആ പിന്നെ ഫിഗിന്റെ മരത്തിൽ ഫിഗ് ഉണ്ടോ എന്ന് അറിയാത്ത വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വ്യക്തിയായിരുന്നു പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന വ്യക്തിയായിരുന്നു അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ജീസസിനുണ്ട് മാത്രമല്ല മറ്റുള്ളവരാൾ കൊല്ലപ്പെടുന്ന ഈ പാനപാത്രം ഇതിൽ നിന്ന് എടുക്കൂ എന്ന് പറഞ്ഞ വ്യക്തി പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു ആ ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഒരിക്കലും പിന്നെ പിന്നെ പടച്ചു തമ്പുരാനായിട്ട് കഴിയില്ല അപ്പോൾ എങ്ങനെ എടുത്ത് നോക്കിയാലും ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ചില ചില വിശ്വാസങ്ങളിൽ പിന്നെ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന ചില ചൈനീസ് ബിലീഫുകളുണ്ട് അല്ലെങ്കിൽ ചില പിന്നെ ഓസ്ട്രേലിയൻ പിന്നെ ഇതിൽ നമ്മുടെ അബോറിജിൻസിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു കൃത്യമായിട്ട് ഏതെടുത്തു നോക്കി കഴിഞ്ഞാലും അവിടെ ഇസ്ലാം എന്നുള്ളതല്ലാതെ ഇസ്ലാമിലെ ദൈവസങ്കല്പം അല്ലെങ്കിൽ അവഹു എന്നുള്ള സങ്കല്പല്ല അല്ലാതെ ഒരു സങ്കല്പവും കൃത്യമായിട്ട് അതിനെ അലൈൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് അസൈൻ ചെയ്യാൻ അതായത് നമ്മൾ ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ അള്ളാഹു ഇസ്ലാം പറയുന്ന ഒരു കൺസെപ്റ്റ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ലോജിക്കലി നമുക്ക് അതെ മനസ്സിലാക്കി ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ ഏകദേശ വിശ്വാസം വിശ്വസിക്കുന്ന പല ആളുകളും ഉണ്ട് ബഹുദേവ വിശ്വാസികൾ പറയുന്ന വിശ്വാസത്തിനുള്ളിൽ പോലും ഒരു ഏകദൈവം അല്ലെങ്കിൽ സർവം നിയന്ത്രിക്ക നിയന്ത്രിക്കുന്ന ജഗൻ ജഗന്നിയന്താവായ ജഗതീശ്വരനായ ഒരു ദൈവം ഉണ്ട് ഇപ്പോൾ മുപ്പത്തിമൂന്ന് മുക്കോടി ദൈവങ്ങളെ പറ്റി പറയുന്ന ഹൈന്ദവേദങ്ങൾ വേദങ്ങൾ പരിശോധിച്ചാലും ഈ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ ക്രൈസ്തവ വേദങ്ങൾ പരിശോധിച്ചാലും യഹൂദ വേദങ്ങൾ പരിശോധിച്ചാലും ഒക്കെ നമുക്ക് യഹോവയെ കാണാൻ കഴിയും യഹോവക്ക് ചിലപ്പോൾ കുട്ടിയുണ്ടാവും അവരുടെ വീക്ഷണ പ്രകാരം കുട്ടിയുണ്ടാകുന്ന യഹോവയാണെങ്കിലും ഈ പല പല ദൈവസങ്കല്പികൾ പരിശോധിച്ചാലും അതിലൊക്കെ ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഇസ്ലാമി ദൈവത്തെ കാണാൻ കഴിയും എന്തുകൊണ്ട് ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് കാണുന്നില്ല വെച്ചാൽ ഇസ്ലാമിൽ അതിന് ആൻസറുണ്ട് ഇസ്ലാമത്തിലെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് കാണുന്ന നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള റിയാലിറ്റിയെ ഏറ്റവും മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും സിമ്പിൾ ഏറ്റവും മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ഇപ്പോൾ ഒരു എന്തുകൊണ്ട് ഒരുപാട് മതങ്ങൾ എന്തുകൊണ്ട് ഒരുപാട് മതങ്ങളിൽ ഇങ്ങനത്തെ വേദസങ്കല്പങ്ങൾ ഇങ്ങനത്തെ ദൈവസങ്കല്പങ്ങൾ എന്തുകൊണ്ട് അതിൽ ഒരു പരിധിവരെ ശരികൾ എന്തുകൊണ്ട് ഒരു പരിധിക്ക് തെറ്റുകൾ ഇതൊക്കെ ഇസ്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താ ഇസ്ലാം പറയുന്നത് പടച്ചം പറയുന്നത് എന്താ ഓരോ സ്ഥലത്തേക്കും പ്രവാചകന്മാർ അയച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാരിലൂടെ സത്യമതത്തെ കൊടുത്തിട്ടുണ്ട് ആ സത്യമതത്തെ കൊടുത്ത് പ്രവാചകന്മാരിലൂടെ ഒരുപാട് ആളുകൾ വിശ്വാസികളായി ഈ പ്രവാചകന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ സത്യവേദത്തിൽ നിന്ന് ആളുകൾ മാറുന്നു ഈ പ്രവാചകന്മാരെ തന്നെ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്രവാചകന്മാരെ തന്നെ ആളുകൾ ആരാധിക്കുന്നു അപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യുന്നു പടച്ചവും കൊടുത്ത സത്യവേദത്തെ തിരുത്തുന്നു അപ്പൊ നൂറ് ശതമാനം സത്യമായി കൊടുത്ത കാര്യത്തെ തിരുത്തി എഴുപതോ അറുപതോ അമ്പതോ നാപ്പതോ മുപ്പതോ ഒക്കെ ശതമാനം മാത്രം സത്യമുള്ള കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നു അപ്പൊ നമുക്ക് ഈ വേദങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു എലമെന്റ് ഒരു ഒരു ലിമിറ്റ് വരെ നമുക്ക് സത്യം കാണാൻ പറ്റും അപ്പൊ അത് അതും കൂടെ ഇസ്ലാമിന്റെ തെളിവാണ് പല മതങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ ഏകദൈവം അല്ലെങ്കിൽ സർവേശ്വരനായ ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിൽ ഇസ്ലാം പറയുന്ന ദൈവത്തിൻ്റെ ഒരു ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് കാണാൻ കഴിയും ആ സെവന്റി എയ്റ്റി പെർസെൻറ്റേജ് കാണാൻ കഴിയുന്നതും മറ്റ് ട്വന്റി കാണാത്തതും മറ്റു ട്വന്റി കാണാത്ത ഇസ്ലാം പറയുന്നത് എന്താ ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്തതാണോ ഈ രണ്ടും ആക്ച്വലി ഇസ്ലാമിന്റെ തെളിവാണ് എന്നുള്ളതാണ് പിന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഇസ്ലാമിലെ ദൈവം അല്ലെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവം ആ ദൈവത്തിന്റെ ഗുണങ്ങൾ നമ്മൾ യുക്തിപരമായിട്ട് പല രീതിയിൽ എത്തുന്ന ദൈവത്തിന്റെ ഗുണങ്ങൾ പരിശോധിച്ചാൽ ആ ഇസ്ലാം പറയുന്ന ദൈവത്തിലേക്ക് തന്നെ എത്തുന്നതാണ് നമ്മൾ നമ്മൾ ബേസിക്കലി നമ്മളൊരു ലോജിക് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പം ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഇതൊക്കെ അറിയണ്ടേ എന്ന് നമ്മളൊരു ചിന്ത പോകും അതാണ് ഒരു ഗുണം ആ അപ്പോൾ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യൂണിവേഴ്സിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുള്ളൂ യൂണിവേഴ്സിൻ്റെ എന്നല്ല നമ്മൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റി നമ്മൾ താമസിക്കുന്ന ഒരു ചെറിയ പ്രദേശം അതിനെക്കുറിച്ച് പോലും വളരെ കുറച്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ നമ്മുടെ നോളജിന് പരിമിതികളുണ്ട് പക്ഷേ ഈ യൂണിവേഴ്സും യൂണിവേഴ്സിന്റെ പിന്നിലുള്ള ഒരുപാട് പ്രതിഭാസങ്ങളും എല്ലാ ഒരുപാട് കാര്യങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ട് ഉള്ളൊരു നാഥനാണെങ്കിലും ഒന്ന് ഇതിനെല്ലാം അവന് കഴിവുണ്ടാകും സ്വാഭാവികമായിട്ടും ഇപ്പം നിലനിൽക്കുന്ന എല്ലാത്തിനും സംബന്ധിച്ച സർവ്വദിനെ സംബന്ധിച്ചിടത്തോളം സർവദിനം അവന് കഴിവുള്ളതായിരിക്കാം അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും അത് ഗോളങ്ങളുടെ നീക്കങ്ങളാണെങ്കിലും നക്ഷത്രങ്ങളുടെ ഉത്ഭവങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഗ്രഹങ്ങളാണെങ്കിലും അതിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണെങ്കിൽ എന്ത് തരം പ്രോസസ്സുകൾ നടക്കുകയാണെങ്കിലും അതെല്ലാം അവൻ്റെ അറിവോടുകൂടി നടക്കുന്നതായിരിക്കും കാരണം അവനാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് കോസ് ആദ്യത്തെ കാരണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം അവൻ്റെ അറിവോടു കൂടി നടക്കുകയാണെങ്കിൽ ഈ സർവ്വത്തിൻ്റെയും അറിവ് അവൻ്റെ അടുത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ സർവ്വജ്ഞാനിയായിരിക്കും അപ്പോൾ അവൻ സർവ്വജ്ഞാനിയാണ് സർവ്വശക്തനാണ് ഇനി പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ ലോജിക്കലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറേ ആളുകൾ ഉണ്ടാവുമോ കുറേ ദൈവങ്ങൾ ഉണ്ടാവുമോ അപ്പോൾ കുറേ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക കുറേ ദൈവങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ക്ലാഷുകൾ ഉണ്ടാവും ക്ലാഷുകളുണ്ടാവും അതായത് ഞാനൊരു കാര്യം ഇപ്പ ഒരു ദൈവം ഒരു കാര്യം തീരുമാനിക്കാം അപ്പോൾ വേറൊരു ദൈവം വേറൊരു അതിന് ഓപ്പോസിറ്റ് ആയ ഒരു കാര്യം തീരുമാനിക്കാം അവിടെ ക്ലാഷ് ഉണ്ടാവും അങ്ങനെ ക്ലാഷ് ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇങ്ങനെ സമാധാനപരമായി എക്സിസ്റ്റ് ചെയ്യുമോ മാത്രമല്ല അവിടെ വേറെ അവിടെ ഒരു ഓൾ പവർഫുൾ എന്നുള്ളതിന്റെ ഒരു പ്രശ്നമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു ദൈവമാണ് അദ്ദേഹം ഒരു ദൈവം ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വിചാരിക്കാണ് ഈ ഫോൺ നശിച്ചു പോകട്ടെ അദ്ദേഹം വിചാരിക്കുകയാണ് അല്ല നശിച്ചു പോകരുത് അപ്പൊ ഏതാണ് സംഭവിക്കുന്നത് ഏതാണ് സംഭവിക്കുന്നത് ആ സംഭവിക്കുന്നത് ആരാണ് അവനാണ് ഓൾഡ് പവർഫുൾ പറയാറുണ്ട് ഈ ദൈവങ്ങൾക്ക് ഡ്യൂട്ടി ഡിവൈഡർ ആണ് മഴയുടെ വിഷയം ഒരാൾ നോക്കുക വെയിലിന്റെ വിഷയം മറ്റേ നോക്കുക എക്സ് വൈ രണ്ട് പേരുള്ള രണ്ട് ദൈവങ്ങൾ എക്സിനാണ് മഴന്റെ ഡ്യൂട്ടി വൈക്കാണ് വെയിലിന്റെ ഡ്യൂട്ടി അപ്പോ അവരങ്ങനെ വിശദീകരിക്കുകയാണ് രണ്ട് ദൈവം നിലനിന്നുകൂടെ എന്നുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ് എന്തുകൊണ്ട് വൈക്ക് മഴയുടെ വിഷയത്തിൽ ആക്സസ് ഇല്ല അപ്പൊ പറയാണ് ആ വിഷ ആ ഡ്യൂട്ടി എക്സിനാണെന്ന് പറയാണ് അപ്പൊ അതിനർത്ഥം എന്താ എക്സിന് മഴന്റെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ബൈക്ക് അവിടെ ഇടപെടാൻ പറ്റൂല അതായത് ഈ വൈ എന്ന് പറയുന്നത് എക്സില് ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിന് ദൈവമായിട്ട് കാണാൻ പറ്റൂല അപ്പൊ ഒരു നിലക്ക് ഒന്നിലധികം ദൈവം എന്നുള്ള വിഷയം തന്നെ പറയുന്നുണ്ട് ഇപ്പോ ആകാശഭൂമികളുള്ള അള്ളാഹുവിന് പുറമെ വേറെ ലൗ ഫിഹിമ അത് മുഴുവൻ ഐ മീൻ ഈ ഫിഹിമുനില്ല സംഭവിക്കും അതുകൊണ്ടാണ് നമുക്കിപ്പോ ഹൈന്ദവ മതവിശ്വാസത്തിൽ ഇങ്ങനെ ദൈവങ്ങൾ തമ്മിൽ ക്ലാഷുകൾ നമുക്ക് കാണാൻ കഴിയും അത് അത് ഭയങ്കര പ്രോബ്ലമാറ്റിക് നമ്മൾ ലോജിക്കലി നോക്കണ സ്വാഭാവിക അവരുടെ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നമ്മളൊരു ലോജിക്കലി ചിന്തിച്ചു നോക്കാം അത് അങ്ങനെ നടന്നാൽ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ഈ ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടികളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തായിരിക്കും അവർ നമ്മുടെ ക്ലാസ് ഈ വേൾഡ് ഓടാതെ നടക്കുന്നത് പാകപ്പാടുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഏകദൈവ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മൂന്ന് ക്വാളിറ്റികൾ പറഞ്ഞു സർവ്വശക്തനായിരിക്കണം സർവ്വജ്ഞാനി ആയിരിക്കണം ഏകനായിരിക്കണം മാത്രമല്ല പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ ഒരു ദൈവം ഈ എല്ലാ സർവദിനും പിന്നെ ഒരു ദൈവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദൈവത്തെ ആശ്രയിച്ച് മാത്രമേ എന്തിനും നിലനിൽക്കാൻ പാടുള്ളൂ ഇപ്പൊ ഒരു സാധനം ഇപ്പൊ ഈ പേന ഇത് മാത്രം ദൈവത്തെ ആശ്രയിക്കുന്നില്ല ബാക്കിയെല്ലാം ദൈവത്തെ ആശ്രയിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ദൈവമല്ല കാരണം ഈ പേന ഒക്കെ ഒറ്റക്ക് നിലനിൽക്കാൻ പറ്റും ഇൻഡിപെൻഡൻ അപ്പൊ ഈ പേന ഇരിക്കും പിന്നെ വേറെ ദൈവം പറയേണ്ടി വരും അപ്പൊ ഒരിക്കലും സാധ്യല്ല അപ്പൊ ഈ അർത്ഥം നിലനിൽക്കുന്നതെല്ലാം അവൻ ആശ്രയിക്കണം അപ്പൊ എല്ലാത്തിനും ആശ്രയിക്കാൻ പറ്റുന്നേ അവൻ വേറൊരാൾ ആശ്രയിക്കാൻ പറ്റില്ല അവൻ ആശ്രയിച്ചാൽ വേറെ സ്വാഭാവികമായിട്ടും ആ പിന്നിലുള്ള ആളായിരിക്കും പിന്നെ ദൈവം ഇപ്പോ ഇത് ഇതിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒഴിവാക്കും ഇതായിരിക്കും പിന്നെ ശേഷം പരിഗണിക്കണ്ട ദൈവത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ അതായിരിക്കും പിന്നെ ദൈവമായിട്ട് പറയാം കാരണം അവന് വേറൊന്നിനെ ആശ്രയിക്കാൻ പിന്നെ പാടില്ല അപ്പോ വേറൊന്നും ആശ്രയിക്കുന്നതായിരിക്കരുത് വേറൊന്നിനെ ആശ്രയിക്കുന്നതായിരിക്കരുത് എന്നാൽ ബാക്കിയെല്ലാം ി സ്വയം പര്യാപ്തനായിരിക്കും സ്വയം ഒന്നും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഗതികേട് ഉണ്ടാകരുത് അങ്ങനെ പറയണം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായി ദൈവം അല്ല അത് ഇപ്പൊ ചില ആൾ ദൈവങ്ങൾ വരാറുണ്ട് ആ ആൾ ദൈവങ്ങൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ അവർക്ക് ഡോക്ടർമാരെ ആശ്രയിക്കേണ്ടി വരും അതെ തങ്ങളുടെ കയ്യിൽ രോഗങ്ങൾ മാറ്റാൻ തങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറയുന്ന ചില ആൾ ദൈവങ്ങൾ രോഗങ്ങൾ വരുമ്പോൾ അവര് അപ്പൊ അപ്പോ അതൊരു ഗതികേടാണ് അതൊരിക്കുന്ന ദൈവത്തിന് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നത് അതായത് ആ ദൈവം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂടെ നിയന്ത്രണം നടക്കുമോ ഇല്ല ഒക്കെ താളം തെറ്റൂലേ അപ്പൊ അങ്ങനത്തെ ഒരു ലോജിക്കൽ പ്രോബ്ലം അങ്ങനെ വിശ്വസിച്ചാലുണ്ടാവും പിന്നുള്ളത് ആ ദൈവത്തെ പിന്നെ എന്നോട് ഞാൻ ഒരിക്കലും ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു നീ ദൈവത്തെ കാണിച്ചതാ ഓക്കെ എന്നാൽ ഞാനതിൽ വിശ്വസിക്കുക എന്നുള്ളത് അപ്പം ദൈവത്തെ കാണുന്നവനായിരിക്കണോ എന്നുള്ളതാണ് ദൈവം എന്ന് പറയുമ്പോഴത്തേനും ആ ദൈവത്തിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പിന്നെ ദൈവം നമ്മുടെ ഈ അസ്തിത്വത്തിന് അതീത ണം നമ്മുടെ അസ്തിത്വത്തിൽ വരുന്നതാണ് നമ്മുടെ കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ യൂണിവേഴ്സിറ്റി അപ്പുറം നോക്കണമെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ കാണില്ല ഇതിന് പറയുന്നു ഈ പറയുന്ന ടെലസ്കോപ്പ് യൂസ് ചെയ്താൽ നമ്മുടെ ലിമിറ്റ് ആ ചെയ്താണെന്നിരിക്കെറ്റ് വേണമെങ്കിൽ പഠിച്ചുകൊണ്ട് കൂട്ടി വേറെ ലോകത്ത് വേണമെങ്കിൽ തരാം കാഴ്ചയുടെ ലിമിറ്റ് ഇതാണെന്നിരിക്കെ ആ ലിമിറ്റിനുള്ളിലേക്ക് ചുരുക്കാൻ പറ്റുന്നവനായിരിക്കും അതായത് നമ്മൾ നമ്മളിപ്പോ ജീവിക്കുന്ന നമ്മൾ ഭാഗമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തെ കുറിച്ച് പോലും നമുക്ക് എല്ലാം നഗ്ന നേത്രങ്ങളും കൊണ്ട് പോലും ശാസ്ത്രീയമായി നമ്മൾ ജസ്റ്റ് നമ്മളെ ലോജിക് ഉപയോഗിച്ചാൽ ഇപ്പൊ ഇങ്ങനെ ഒരു മൈക്ക് ഉണ്ടാക്കി ഇത് ആരാണ്ടാക്കി എന്ന് നിങ്ങൾക്ക് വലിയ ധാരണ ഒന്നുമില്ല ഒരു ഐഡിയ ഇല്ല പക്ഷെ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നത് ലോജിക്കൽ കൺക്ലൂഷനാണ് ഇതേപോലെ തന്നെ ദൈവത്തിന്റെ വിഷയത്തിലും ആവശ്യള്ളു നമ്മളെ എഫക്റ്റ് ഇങ്ങനെ എഫക്റ്റുകൾ കാണുന്നു ഈ പ്രതിഭാസങ്ങൾ ഇങ്ങനെ ഒരു ഒരു യൂണിവേഴ്സൽ ലോസ് അനുസരിച്ച് ഇങ്ങനെ നടക്കുന്ന പല എഫക്റ്റുകളും കാണുമ്പോൾ ഒരു ഉണ്ട് കാണുമ്പോ സ്വാഭാവിക സ്വാഭാവികമായിട്ടും നമ്മുടെ യുക്തി നമ്മളോട് സജസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല പിന്നെ വേറൊരു ഗുണാണ് ഇപ്പൊ ദൈവം എന്ന് പറയുന്നത് തുടക്കം ഉണ്ടാവാൻ പാടില്ല തുടക്കം ഉണ്ടായാൽ അത് തുടങ്ങിയത് എങ്ങനെയാണ് ആ തുടക്കത്തിന് പിന്നിൽ ആരാണെന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികം പറഞ്ഞ പോലത്തെ ഒന്നും അല്ലായ്മ ഒന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ തന്നെ ഒരു കൺസെപ്റ്റാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ തുടക്കമില്ലാത്തവനാണ് തുടക്കമില്ലാത്തവനാണെങ്കിൽ അർത്ഥം എന്താ എന്നുള്ളവനായിരിക്കും എന്നും ജീവിക്കുന്നവനായിരിക്കും അപ്പൊ ഇത്തരം ക്വാളിറ്റീസ് ഇനി ഏതെങ്കിലും ക്വാളിറ്റീസ് നമ്മൾ റഫ്ലി പറയുമ്പോൾ ബേസിക്കലി പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച് ക്വാളിറ്റീസ് പറഞ്ഞല്ലോ അതിന്റെ കൂടെ മെയിൻ ആയിട്ട് നമുക്ക് ചുരുക്കി പറയാം അതായത് ഈ മൊത്തം ക്വാളിറ്റീസ് നമുക്ക് കൂട്ടിച്ചേർത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് എത്താൻ കഴിയുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട് അതെന്താണ്

ഉണ്ടായവനല്ല ജനിച്ചവനല്ല തുടക്കമുള്ളവനല്ല വലം അവൻ ആരെയും ജനിപ്പിക്കുന്ന മനുഷ്യ ഗുണങ്ങളുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളുടെ ഗുണങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവുന്ന ജീവികളുടെ ഗുണമുള്ളവനല്ല ജനിപ്പിക്കുന്നവനല്ല ഉണ്ടായവനല്ല അതായിട്ട് ബന്ധപ്പെട്ട് കുറാനിലെ വേറൊരു ആയത് നമുക്ക് ചില ആളുകൾ പറയുന്നു ഒരു ഒരു മകനെ സ്വീകരിച്ചു എന്ന് എന്നാൽ പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്ന് അള്ളാഹു പിന്നെ വിശദീകരിക്കുന്നു വൈദാമ്രം ഒക്കെ അപ്പൊ ഒരു കാര്യം ഉണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ അതിനോട് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവനൊരു അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇണയുടെ ഒരു ഇണയിൽ കുട്ടി ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ലാ പോലെ എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു വാചകം ഉണ്ട് സുബഹാനാ അള്ളഹ് അതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ് അതിൻ്റെ ഒരു ആവശ്യമല്ല അള്ളാഹ് അള്ളാഹ് അതിൽ നിന്ന് മുക്തനാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ മനുഷ്യന്മാരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ചോളം സസ്തനികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഇണകളുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് സന്താനോത്പാദനം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ആവശ്യം ഈ പടച്ചവനില്ല കാരണം എന്താ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം കൽപ്പനയിലൂടെ എന്ന് ാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മാനിപ്പുലേഷൻ ഉണ്ടല്ലോ അതിലൊരു പ്രശ്നമാണ് മനുഷ്യന്മാർ പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഗുണം പടസ്വനും കൂടെ ചേർക്കാൻ നോക്കുകയാ അപ്പൊ അതുകൊണ്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട അതുകൊണ്ടാണ് ഈ മതങ്ങൾ മുഴുവൻ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ഒരു പെർസെന്റേജ് അല്ലെങ്കിൽ മുപ്പത് ശതമാനം നാപ്പത് ശതമാനം അമ്പത് അറുപതൊക്കെ ശതമാനം പഠശോടു കിട്ടിയ സമനം പിന്നെ ബാക്കിയൊക്കെ ഇവരുടെ കൂട്ടിയെന്ന് പറയുന്നത് ഇവരിടുന്ന് കൂട്ടുന്നത് ഇവർ ലോകത്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളെ പടച്ചോം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ഈ ലോകത്ത് നിന്ന് അവർക്ക് അതെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നോ അങ്ങനെ താരതമ്യം ചെയ്ത് കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പൊ അഹദ് അവനെ പോലെയുള്ള മറ്റൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞു പറഞ്ഞതിന് കൊണ്ട് പറയാൻ പറ്റുന്ന എക്സ്പാൻഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന കുറെ നാമങ്ങൾ പഠിച്ചിട്ട് വേറെ ഉണ്ട് അലീം എന്ന് പറയും സർവജ്ഞനാണ് എല്ലാം അറിയുന്നവനാണ് അലാ അലാഖുല്ലി ഷെയ്യിങ് ഖദീർ അവന് എല്ലാത്തിനും ശക്തിയുള്ളവനാണ് സർവ്വശക്തനാണ് അതേപോലെ തന്നെ അവൻ്റെ ഗുണങ്ങൾ അവൻ്റെ ക്വാളിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ട് അവൻ്റെ ക്വാളിറ്റീസിൻ്റെ പ്രത്യേകത എല്ലാം അൺലിമിറ്റഡ് ആയിരിക്കണം അപ്പം അവന് കാഴ്ച ഉണ്ട് കാഴ്ച എന്ന് പറഞ്ഞാൽ കാഴ്ചൻ്റെ ഇത്ര ആയിരിക്കണം കാഴ്ചൻ്റെ ദൂരം എന്ന് പറഞ്ഞ പ്രശ്നമാണ് കാരണം അവൻ്റെ ദൂരത്തെ ഇത്ര ആക്കി നിശ്ചയിച്ചതാരാണ് ആരാണ് അവന് ഇതിനപ്പുറമില്ലാതിരിക്കാനുള്ള കാരണം എന്താ അപ്പൊ പഠിച്ചവന്റെ ക്വാളിറ്റീസിൽ ഏതെങ്കിലും ഒന്നിനു പരിധി ഉണ്ട് പറഞ്ഞാൽ ആ പരിധിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നുള്ള ചോദ്യം വരും അവന്റെ പിന്നിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് അതെല്ലാം അൺലിമിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു പഠിച്ചും പറയുന്നു സമീയ എല്ലാം കേൾക്കുന്നവൻ ബസൂർ അസമിയായിട്ടും അലിഫ്ലാം ചെറുത്താലാണ് പറഞ്ഞത് അസമീയ അൽ ബസീർ അപ്പോൾ ഈ പ്രയോഗങ്ങളൊക്കെ ഈ ഗുണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൗതിക ലോകത്തുനിന്ന് നമ്മൾ യുക്തിപരമായി ലോജിക്കലി നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൈവത്തിൽ കാണുന്ന ഗുണങ്ങൾ ആ ആ പേരുകൾ തന്നെ ശരിക്കും പഠിച്ചവൻ്റെ പിന്നെ എക്സിസ്റ്റൻസിനുള്ള ഒരു പ്രൂഫാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ ബസീർ അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ പിന്നെ അത് ദി എന്നുള്ള അല്ലെങ്കിൽ ദി ഗോഡ് അല്ലെങ്കിൽ ദി ഓൾ നോയിങ് ദി ഓൾ പവർഫുൾ എന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കൊരു നിയമം പിന്നെ സെറ്റ് ചെയ്യാണ് അത് അങ്ങനെയാണ് എന്നുള്ള ഒരു നിയമമായിട്ടാണ് ആ പേരങ്ങനെയാണ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് പിന്നെ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ഭാഗത്ത് നിയമങ്ങളുണ്ടോ ഉദാഹരണമായിട്ട് നമ്മളെ റോഡിലൂടെ സെവൻറ്റി കിലോമീറ്റർ പെർ ഹവറിലെ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെവൻറ്റി കിലോമീറ്ററിന് ഒരാൾ നിശ്ചയിക്കണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിശ്ചയിക്കണം അല്ലെങ്കിൽ ഒരു റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഹെഡ് നിശ്ചയിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും നിശ്ചയിക്കണം അതൊരു നിയമമാണ് അപ്പോൾ അതേപോലെ ഈ ലോകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് ഈ യൂണിവേഴ്സിൽ ഫിസിക്കൽ ലോസ് തെർമോഡൈനാമിക്സ് ലോസ് പിന്നെ മെക്കാനിക്കൽ ലോസ് അങ്ങനെ ഒരുപാട് കെമിക്കൽ ലോസ് ആയിട്ട് പല ടൈപ്പ് ലോസ് ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഈ പേരുകൾ തന്നെ ഈ പേര് തന്നെ ദി എന്ന് പറയുമ്പോൾ ഇതാണ് എന്ന് പറയുമ്പോൾ അതൊരു നിയമം സെറ്റ് ചെയ്യുക ആ ഒരു ഗോഡിന് അത് തന്നെ ദൈവത്തിനുള്ള അത് സെറ്റ് ചെയ്തത് ആരാണോ അത് സെറ്റ് ചെയ്യണമെങ്കിൽ ഒരാളുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധം അത് ദൈവമാണ് അത് അള്ളാഹു ആണ് തീർച്ചയായിട്ടും പിന്നെ അതൊരു ഒരു ഒരു തോന്നുന്ന ഒരു എന്താ പറയാ വാലുവേഷൻ ഉള്ള ആളുകളെ പരിശോധിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ കൂടിയാണ് ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇന്നയാൾ ദൈവമാണ് ഒരു എക്സ് എന്ന് പറയുന്ന ഒരാൾ ദൈവമാണ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ഒരാൾ ദൈവമാണ് എന്ന് ഈ ക്വാളിറ്റീസ് ഉണ്ടോ ആ ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാൻ കൂടി ഇത് സഹായിക്കുന്നുള്ളത് നേരത്തെ പറഞ്ഞ അള്ളാഹു തന്നെയാണ് ദൈവം എന്നുള്ളതിന് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ഒരു എത്തിസ്റ്റ് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ അതായത് അവിടെ ഒരു മാനദണ്ഡമല്ല ഒരു മാനദണ്ഡം അല്ലേ ഇന്ന വ്യക്തി ഇന്ന അസ്തിത്വം ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ദൈവം എന്നതിന്റെ മാനദണ്ഡങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ലോജിക്കരെ മാത്രമല്ല ഇപ്പൊ നമ്മൾ ദൈവവിശ്വാസത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഒക്കെ ആത്യന്തികമായ കാരണം ദൈവമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും പറയാനുള്ളത് നിങ്ങൾ വെറുതെ അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരമായി ദൈവത്തിനവിടെ കൊണ്ടുപോയി നിറക്കല്ലേ ഒരു സാധനം അതായത് നമുക്ക് അറിയാത്ത കുറേ വിടവുകളുണ്ട് നമ്മുടെ വിജ്ഞാന അന്വേഷണത്തിൽ ആ വിടവുകൾ നികത്താൻ അവിടെ കൊണ്ടുപോയി ദൈവത്തെ സ്ഥാപിക്കുന്നു അതല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന രൂപത്തിൽ അല്ല നമ്മളിപ്പോൾ ചെയ്ത അതല്ലല്ലോ നമ്മൾ ലോജിക്കലി എത്തുകയാണ് അതൊരു അനിവാര്യതയായി മാറുകയാണ് അതായത് നെസസറി ആയിട്ട് മാറുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് നമ്മൾക്ക് എങ്ങനെ രണ്ട് കാര്യങ്ങളും അതൊന്നോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ നമ്മൾ വിടവുകൾ നികത്തുന്നില്ല ശരിക്ക് അവിടെ ദൈവം വെച്ചിട്ടുള്ള ചില ലോസ് ഉണ്ട് അത് നമ്മൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതെ അതെ അല്ലെ അത് എന്തെങ്കിലും ഒരു പ്രോസസ്സ് നടക്കും എന്തെങ്കിലും ഒരു പ്രകൃതി പ്രതിഭാസം നടക്കുമ്പോൾ അതിന് പിന്നിൽ ഇന്ന ഇന്ന കാരണങ്ങൾ ആര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതെ ഈ നിയമങ്ങളെല്ലാം അതിന് നിശ്ചയിച്ചിട്ടുള്ള ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട് അവരൊന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് ചില ആളുകൾ എല്ലാം റാൻഡമായിട്ട് എടുക്കാൻ അവരെന്തിനായി നിയമങ്ങൾ അന്വേഷിക്കുന്നത് നിയമങ്ങളില്ലല്ലോ നമ്മളെ സംബന്ധിച്ച് പടച്ചോൻ സെറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നിയമത്തിനുള്ള സാധ്യത ഉണ്ട് നമ്മൾ നമ്മളന്വേഷിക്കുകയാണ് പടച്ചോനത് എന്തിന് എങ്ങനെ ഏത് രീതിയിൽ സെറ്റ് ചെയ്തു എന്നുള്ളത് അപ്പൊ സ്വയമായിട്ടും പടച്ചോന ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആ പടച്ചോനാണ് ഇതെല്ലാം സെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് അവർക്ക് ഈ അന്വേഷണത്തിനുള്ള സാധ്യതകൾ കൂടി

അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്തിനാ ജീവിക്കുന്നത് അവരെന്തിനാ കഷ്ടപ്പെടുന്നത് ആ നേരെ ചെന്ന് ആത്മഹത്യ ചെയ്തോടും അവർക്ക് അവർക്ക് അതിന്റെ ആവശ്യമില്ല ജീവിക്കേണ്ട ആവശ്യം പോലും ഇല്ല അവർക്ക് ജീവിതത്തിന് പോലും ഒരർത്ഥം ഉണ്ടാകുന്നത് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാവുമ്പോഴാണ് അല്ലാന്നുണ്ടെങ്കിൽ അവർ ജീവിക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് ലോജിക്കലി യെസ് യെസ് നമ്മൾ മൊത്തം കൺക്ലൂഡ് മൊത്തത്തില് പറഞ്ഞ വിഷയങ്ങൾ അള്ളാഹു ദൈവമാണോ എന്നൊരു ഒരു ടോപ്പിക് ആയിരുന്നു പറഞ്ഞത് ആദ്യം നമ്മൾ ഈ ലോകത്ത് മനുഷ്യർ അല്ലെങ്കിൽ ഈ ലോകം അങ്ങനെ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അവസാനം നമ്മൾ ദൈവത്തിലേക്ക് എത്തുമെന്ന കാര്യം പറഞ്ഞു രണ്ടാമത് ആ എത്തുന്ന ദൈവം അതാണോ അള്ളാഹു എന്ന വിഷയം പറഞ്ഞു അള്ളാഹുവിൻ്റെ പദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭാഷാപരമായിട്ടുള്ള അർത്ഥം പരിശോധിച്ചു മറ്റു സ്ക്രിപ്റ്റേഴ്സിൽ എങ്ങനെയാണ് അള്ളാഹു എന്നുള്ള പ്രയോഗത്തെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു ഡിക്ഷണറികളെ പറ്റി പറഞ്ഞു അവസാനമായിക്കൊണ്ട് നമ്മൾ ഈ ഈ എത്തുന്ന ദൈവത്തിൻ്റെ ഗുണങ്ങൾ അല്ലാഹുവിനെ പറ്റി ഇസ്ലാം പരിചയപ്പെടുന്ന ഗുണങ്ങൾ തന്നെയാണോ എന്ന് പരിശോധിച്ചു ആ മാനദണ്ഡങ്ങൾ എന്താണ് അതെ ഒരു ഒരു ദൈവം എന്ന് പറയുമ്പോൾ ദൈവം അള്ളാഹു ആണെന്ന് പറയുമ്പോൾ എന്താണ് ദൈവം എന്നുള്ളത് ആദ്യം ഡിഫൈൻ ചെയ്യണം ആ ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഗുണങ്ങൾ ക്രൈറ്റീരിയ ആയിട്ട് മാനദണ്ഡമായിട്ട് നമുക്ക് കഴിയുന്ന തീർച്ചയായിട്ടും ലോജിക്കലി മനസ്സിലാക്കാൻ കഴിയുന്ന യുക്തിപരമായിട്ട് എത്താൻ കഴിയുന്ന ഗുണങ്ങൾ ആ ഗുണങ്ങൾ തന്നെയാണ് അവാഹുവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലായി ഇപ്പോൾ വൈൻഡിങ് അപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു അവസാനമായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ആ ആ ഒരു നമുക്ക് ഏറ്റവും പിന്നെ ഖുർആാൻ്റെ ഒരു ചോദ്യമാണ് നിങ്ങൾ നിങ്ങളെ തന്നെ ഉണ്ടാക്കിയോ അത് നിങ്ങളൊന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയോ അതോ ആകാശഭൂമിയെ നിങ്ങൾ സൃഷ്ടിച്ചോ ഒരു 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 സിമ്പിളായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് മതി ഇൻഷാള്ള ആയത്ത് ഒന്ന് ഓതിയിട്ട് നമുക്ക് ام خلقوا السماوات والارض بل لا يوقنون